നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശ്ശൂർ ഞാൻ എടുക്കുക. നിരവധി ട്രോളുകൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ഡയലോഗാണ് ഇതെങ്കിലും അത് വിടാനുള്ള ഉദ്ദേശമൊന്നുമില്ല നമ്മുടെ സുരേഷ് ഗോപി എം പിക്ക്. അതേ ഡയലോഗ് അതേ തൃശ്ശൂർ വെച്ച് വീണ്ടും ആവർത്തിക്കണമെങ്കിൽ എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെയല്ലേ സുരേഷ് ഗോപി അവിടെ എത്തിയത്. തൃശൂർ ഞാൻ എടുക്കുക വാചകം ഭേദഗതികളോടെ വീണ്ടും ആവർത്തിച്ച് സുരേഷ് ഗോപി. ഏത് ഗോവിന്ദൻ വന്നാലും തൃശൂർ നിങ്ങൾ തരും, ഞാൻ എടുക്കും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ വിമർശനത്തിനുള്ള കടുത്ത മറുപടി കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ സുരേഷ് ഗോപി നടത്തിയത്. ചാരിറ്റി പ്രവർത്തനം എന്താണ് രാഷ്ട്രീയ പ്രവർത്തനമല്ലാതായത്? സുരേഷ് ഗോപി ഗോവിന്ദനോട് ചോദിച്ചു. ഗോവിന്ദനും രാഷ്ട്രീയ മുതലാളിയും മനസ്സിലാക്കുക, തൃശൂർ എടുത്തിരിക്കും. ചില ഓട്ടച്ചങ്കുകളാണ് ഇരട്ടച്ചങ്കെന്ന് പറഞ്ഞ് നടക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ തൃശൂർ അല്ലെങ്കിൽ കണ്ണൂരിൽ മത്സരിക്കാൻ തയ്യാറാണ്. ജയമല്ല പ്രധാനം, അടിത്തറളക്കലാണ്. ബ്രഹ്മപുരത്ത് ഒന്നും ചെയ്യാനാകുന്നില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടുക. നിരീശ്വരവാദികളെയോ അവിശ്വാസികളെയോ അല്ല ശപിച്ചത്, വിശ്വാസത്തിന്റെ പേരിൽ പിറകിൽ നിന്ന് കുത്തിയവരെയാണ് ശപിച്ചത്. വിഷുവിന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വീണ്ടും കൈനീട്ടവുമായി ഇറങ്ങും. പലരും കാലിൽ തൊട്ടു തൊഴുതെന്നും വരും, അങ്ങനെ ചെയ്യരുതെന്നും പറയും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ പലർക്കും പലതും പൊട്ടും. തൃശൂർ ഞാനിങ് എടുക്കുക എന്നത് ജീവിതത്തിന്റെ തന്നെ ടാഗ് ലൈനായി മാറി. അന്തം കമ്പികളെ, നിങ്ങൾ വീണ്ടും ട്രോൾ ചെയ്യൂ, എന്നെ വളർത്തു, സുരേഷ് ഗോപി പറഞ്ഞു. യോഗത്തിലുടനീളം വൻ സ്വീകരണമായിരുന്നു സുരേഷ് ഗോപിക്ക് ലഭിച്ചത്. 2024 തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാകുമെന്ന് പറയാതെ പറയുന്ന തരത്തിലായിരുന്നു ഇത്. അമിത്ഷാ എത്തിയ ശേഷമാണ് സുരേഷ് ഗോപി വേദിയിലെത്തിയത്. സുരേഷ് ഗോപി വേദിയിലേക്ക് വരുമ്പോൾ തന്നെ സദസ്സിൽ നിന്ന് ആരവം മുഴങ്ങി. എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പിയാണ് അമിത്ഷാ സുരേഷ് ഗോപിയെ സ്വീകരിച്ചത്. അമിത്ഷാ എത്തുന്നതിന് മുൻപ് പ്രസംഗിച്ച MT രമേശ് പേര് പരാമർശിച്ചപ്പോഴും ആളുകൾ ആവേശമുയർത്തി. സുരേഷ് ഗോപിയെ തോൽപ്പിച്ചതുകൊണ്ട് എന്ത് കിട്ടി, ഇനി തിരുത്തണ്ടേ എന്ന് MT രമേശ് ചോദിക്കുകയും ചെയ്തു. സ്വാഗതത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞപ്പോൾ പ്രവർത്തകർ ഇളക്കി. അധ്യക്ഷ പ്രസംഗത്തിന് ശേഷം അമിത്ഷായെ പ്രസംഗിക്കാൻ വിളിച്ചെങ്കിലും അമിത്ഷാ സുരേഷ് ഗോപി പ്രസംഗിക്കട്ടെ എന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. കണ്ണൂർ എനിക്ക് തരൂ എന്ന് അമിത്ഷായോട് നേരിട്ട് അഭ്യർത്ഥിച്ചു. CPMനെതിരെ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ വെല്ലുവിളി. ജനശക്തി റാലിയിൽ ഷാക്ക് മുന്നിൽ സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെ: 2024 ഞാനിവിടെ സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ തൃശൂർ ഞാൻ എടുത്തിരിക്കും, അല്ലെങ്കിൽ ഗോവിന്ദ കണ്ണൂരാകും. അമിത്ഷായോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, കണ്ണൂർ തരൂ എനിക്ക്. ജയമല്ല പ്രധാനം, CPMന്റെ അടിത്തറ ഇളക്കണം, അതാണ് വേണ്ടത്. അത്രമാത്രം കേരള ജനതയെ ദ്രോഹിക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് തൃശൂരിലെത്തിയ അമിത്ഷാ തോളിൽ തട്ടി എന്നോട് പറഞ്ഞു, നിങ്ങൾ തീർച്ചയായും ജനിക്കണം. ആ വാക്കുകൾ നൽകിയ ആത്മവിശ്വാസത്തോടെയാണ് ഈ തൃശൂർ ഞാൻ ഇങ്ങെടുക്കുക എന്ന് പറഞ്ഞത്. ഏത് ഗോവിന്ദൻ വന്നാലും ശരി, തൃശൂർക്കാരെ, നിങ്ങൾ എനിക്ക് തന്നാൽ ഈ തൃശൂർ ഞാൻ ഇങ്ങെടുക്കും. കൂലി കൊടുത്ത് സർക്കാർ നിയോഗിച്ചിട്ടുള്ള അന്തം കമ്മികളെയും ചൊറിയാൻ മാക്രി കൂട്ടങ്ങളെയും ഇനിയും ട്രോൾ ചെയ്യാൻ ഞാൻ ക്ഷണിക്കുന്നു. ഇരട്ടച്ചങ്കുണ്ടായത് ലേലം സിനിമയിലാണ്. ചില ഓട്ടച്ചങ്കുകളാണ് ഇപ്പോൾ ഇരട്ടച്ചങ്ക് ചമഞ്ഞ് നടക്കുന്നത്. ഒരു നരേന്ദ്രൻ വടക്കുനിന്നെത്തി കേരളം ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മുതലാളിയും നന്നായി മനസ്സിലാക്കിക്കോളൂ, കേരളം ഞാൻ എടുത്തിരിക്കും. അത് എന്നായിരിക്കുമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഏതായാലും ഗോവിന്ദനെ തൊലി ഉരിയുന്ന തരത്തിലുള്ള മാസ് ഡയലോഗുകളാണ് നമ്മുടെ സുരേഷ് ഗോപി തൃശൂരിൽ കഴിഞ്ഞ ദിവസം നടത്തിയത്. കമ്മികൾ വരെ ഇത് കണ്ട് കൈയടിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത്.